നിങ്ങൾ ഇങ്ങനെ ഒരു ആന മണ്ടനായി പോയല്ലോ സോമ. അവൾ ഒരു കാശിക്കും പോയില്ലാന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കാ മനസ്സിലാവാത്തത്? എന്നിട്ട് അവളുടെ പിത്തലാട്ടവും കണ്ട് പഞ്ചരത്നത്തിൽ നിന്ന് വാലും ചുരുട്ടി ഇറങ്ങി ഓടിയിരിക്കുന്നു മണ്ട ശിരോമണി. വൃത്തിയായിട്ടൊരു കാര്യം നടത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ സോമ ആണാണെന്നും പറഞ്ഞ് മുഖത്തി മീശയും വെച്ച് നടക്കുന്നത്? എത്ര നല്ല അവസരവാ സോമ കളഞ്ഞു കുളിച്ചത്. പെണ്ണുങ്ങളെ മാത്രം താമസിക്കുന്ന പഞ്ചരത്നത്തില് കയറിപ്പറ്റാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യമാ. ബാക്കി കാര്യങ്ങള് സാവധാനത്തില് അവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ശ്യാമളെങ്ങനെ ഇറങ്ങി പുറപ്പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കലാവതി, അവൾ ഇറങ്ങി പുറപ്പെട്ടിട്ട് എങ്ങോട്ട് പോവാൻ? കാശി, രാമേശ്വരം, പാണ്ഡി, മലയാളം ദേശങ്ങളും മുഴുവൻ അവള് ചുറ്റിക്കറങ്ങുമായിരുന്നോ? അവള് മാത്രമല്ല, ഈ എന്നെയും കൂടെ അവള് ചുറ്റിക്കറക്കിയെന്നെ. അതൊക്കെ സോമന്റെ വെറും തോന്നലാ. സോമനെ പേടിപ്പിക്കാൻ അവൾ ഇറക്കിയ ഒരു നമ്പർ അല്ലേ അത്? അത് കലാവതിക്ക് ശ്യാമളെ നന്നായിട്ട് അറിയാഞ്ഞിട്ടാ. വെട്ടൊന്ന് മുറി രണ്ടെന്നതാ സ്വഭാവം. അവളെ കാശിക്ക് പോവെന്ന് പറഞ്ഞാലേ കാശിയും കടന്ന് ഹിമാലയം വരെ പോവും, അതാ സൈസ്. സത്യത്തിൽ ഒന്ന് കല്യാണം കൂടിയിട്ട് വന്നപ്പോ അവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഞാൻ പറഞ്ഞത്. അത് കേട്ട് അവളെ പേടിച്ചില്ലാന്ന് മാത്രമല്ല പൊല്ലു പോലെ ഇറങ്ങി പോവുകയും ചെയ്തു. പെട്ടുപോയത് ഞാനാ. സോമം പെട്ടൊന്നുമില്ല, പകരം ശ്യാമള പോയ ആ ഗ്യാപ്പ് നന്നായിട്ട് ആഘോഷിക്കുകയും ചെയ്തു. അതല്ലേ സത്യം. ഒന്ന് പോ കലാവതി, എന്റെ വീക്ക്നെസ് കേറി കളിക്കാതെ. ഞാൻ കളിയാക്കുന്നതാണ് കുഴപ്പം, അല്ലാതെ സ്വന്തം കയ്യിലിരിപ്പല്ല അല്ലേ. അതൊക്കെ പോട്ടെ, ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു ടൈപ്പൊക്കെ ആയ സ്ഥിതിക്ക് ഒന്ന് കൂടിയാലോ? വൃത്തികെട്ടവനെ, കലാവതി ആരാന്നാടാ നീ വിചാരിച്ചത്? പഞ്ചരത്നത്തിലെ അമൃത ചൂല് വെച്ചാ നിന്നെ അടിച്ചതെങ്കി ഞാൻ നിന്നെ പത്തല് വെട്ടി അടിക്കും. ഇരിക്കാൻ സ്ഥലം കൊടുത്തപ്പോ അവൻ കിടക്കാൻ നോക്കുന്നു. രണ്ടേ രണ്ട് ദിവസം ഞാൻ നിനക്ക് സമയം തരും. അതിനുള്ളിൽ ശ്യാമളെ പഞ്ചരത്നത്തിൽ നിറക്കിയിരിക്കണം. അത് നടന്നില്ലെങ്കി പിന്നെ എനിക്ക് നിന്റെ സഹായമൊന്നും ആവശ്യമില്ല. നീയുമായിട്ട് ഒരിടപാടുമില്ല, മനസ്സിലായോ? എല്ലാം മനസ്സിലായി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചാ പോരാ, നടത്തണം. ഇനി നീ എന്നെ കാണുന്നത് ശ്യാമള പഞ്ചരത്നത്തിൽ നിറങ്ങി എന്ന വാർത്ത പറയാനായിരിക്കണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.